എറണാകുളത്ത് കോൺഗ്രസ്സുകാരുടെ റോഡ് തടയൽ സമരത്തിനിടെ ജോജു ജോർജിന് നേരെ പ്രവർത്തകർ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നതായി പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു. പക്ഷേ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. ജോജു ജോർജ് കേസിൽ കക്ഷി ചേരാൻ വേണ്ടി ഹർജി നൽകി കഴിഞ്ഞു. ഈ കേസിലെ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട പി ജി ജോസഫ് എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ജോജു ജോർജും കക്ഷി ചേരാനുള്ള ഹർജിയുമായി എത്തിയിരിക്കുന്നത്. തനിക്ക് ഈ സംഭവത്തിന് ശേഷം നിരന്തരമായി തന്നെ വ്യക്തിപരമായി അവഹേളിക്കുന്നതായും നിരന്തരം വിമർശനവും ഭീഷണിയും എല്ലാം ഉയരുന്നതായും ഇതിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജോജു ജോർജ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പല കോൺഗ്രസ് നേതാക്കന്മാരും ഭയന്നിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് ഇവരുടെയൊക്കെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. വെറുതെ അല്ല, ഒരു കലാകാരൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു കാറിൻ്റെ 600,000 രൂപ വിലയുള്ള കണ്ണാടി തല്ലി പൊട്ടിച്ചതിന് ശേഷം അതിന് ഈ ഒത്തുതീർപ്പ് ചർച്ച നടത്തി പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവരും കരുതിയിരിക്കില്ല. ഇത് കഴിഞ്ഞ ദിവസമല്ല ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ജോജുവിൻ്റെ സുഹൃത്തുക്കളുമായി തങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിലേക്ക് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് ഞങ്ങൾ ഉടനെ എത്തുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും ജോജു ഇതിനൊന്നും തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജോജു ഒരു സിനിമയാണോ സെലിബ്രിറ്റിയോ കലാകാരനോ എന്നുള്ളതൊക്കെ അപ്പുറം അദ്ദേഹവും ഒരു മനുഷ്യനാണ്. ഈ നാട്ടിലെ സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുള്ള ഭരണഘടനാവകാശമുള്ള ഒരു പൗരനാണ്. ആ പൗരനാണ് ഇത്തരത്തിൽ റോഡ് തടഞ്ഞ് യാതൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ വളരെ പുരാതനമായ പ്രാകൃതമായ ഇത്തരം ഒരു സമരമുറ ഉപയോഗിച്ച് ജനങ്ങളെ വഴി തടഞ്ഞിട്ടത് എന്നതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ ജോജു ജോർജിനും എല്ലാ അവകാശവുമുണ്ട്. ഈ ജോജു ജോർജിനെയാണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ ആദ്യം മദ്യപാനിയാണ്, പിന്നെ ചിലർ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, വേറെ ചിലർ മുണ്ട് മടക്കിക്കുത്തി, പിന്നെ സ്ത്രീകളെ അപമാനിച്ചു, സ്ത്രീകളോട് അസഭ്യം പറഞ്ഞു തുടങ്ങിയ നട്ടാൽ കുരുക്കാത്ത നുണകളെല്ലാം തന്നെ പറഞ്ഞ് എല്ലാ തരം തട്ടിപ്പുകളും പൊളിഞ്ഞ ഒരവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ അവസാനം ജോജുവുമായി ഒരു കോംപ്രമൈസിന് തയ്യാറായത്. എന്തായാലും ജോജു ജോർജ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ അഭിനന്ദനീയമാണ്. കാരണം ഇത്തരത്തിൽ ആരെയെങ്കിലും ആക്രമിച്ചതിന് ശേഷം പിന്നെ മറ്റ് സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ പൊതുസുഹൃത്തുക്കളെയെല്ലാം ഇടപെടുത്തി ഇത്തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി തടി തപ്പുന്നത് പല രാഷ്ട്രീയ നേതാക്കളുടെയും ശീലമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ. ഒരു സമരം എങ്ങനെ നടത്തണമെന്ന് കേരളത്തിൽ ഇന്നോളം കോൺഗ്രസ്സുകാർക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന സമരം നടത്തി മൊത്തം പ്രശ്നമാക്കിയിട്ട് അവസാനം സ്ത്രീകളെയും വനിതാ നേതാക്കളെയും എല്ലാം കളത്തിലിറക്കി ജോജു ജോർജിനെ പ്രതിയാക്കാനുള്ള സകല ശ്രമവും നടത്തി, എന്നിട്ടും ഇപ്പോൾ പിന്നെ രക്ഷയില്ല, അകത്ത് കിടക്കേണ്ടി വരും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇവർ കോംപ്രമൈസിന് തയ്യാറായത്. ഈ കേസിലെ പ്രതികൾ അത്ര ചില്ലറക്കാരല്ല. കൊടിക്കുന്നിൽ സുരേഷ് എം പി, ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ, മുൻ മേയർ ടോണി ചമ്മിണി, ഇവരുടെ പലരുടെയും പെർഫോമൻസ് നമ്മളെല്ലാം ടി വി സ്ക്രീനിലൂടെ കണ്ടതുമാണ്. ആ ജോജുവിൻ്റെ കാറിൻ്റെ ബോണറ്റിൽ ഇടിക്കുകയും അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം കണ്ടതാണ്. ജോജുവിന് ദേഹത്ത് പരിക്കേറ്റതായും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും അദ്ദേഹം പ്രതികരിച്ച രീതി എങ്ങനെ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമരം നടത്തുമ്പോൾ അതിന് പ്രതികരിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കുന്നത് ഒരിക്കലും ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനും ഒട്ടും പോഷണമല്ല. ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ജോജു ജോർജ് വിഷയവും ഇതിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ജോജുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സുധാകരൻ കെ പി സി അധ്യക്ഷൻ, അദ്ദേഹം ജോജു ജോർജിനെതിരായ നിലപാടിൽ ഇനിയും മാറ്റം വരുത്തിയിട്ടില്ല. അദ്ദേഹം ഗുണ്ടയെ പോലെ പെരുമാറിയെന്നും മദ്യപനാണെന്നൊക്കെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബിയുടെ എം പി ഉൾപ്പെടെയുള്ളവരാകട്ടെ ഇത്തരത്തിലുള്ള ഒരു നടപടി ശരിയായില്ല, ജോജുവിന് നേരെ നടന്ന കയ്യേറ്റം ശരിയായില്ല എന്ന അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇനി നടക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിലും എല്ലാം തന്നെ ഇക്കാര്യം സജീവ ചർച്ചാ വിഷയമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒരു കലാകാരന് ഈ നാട്ടിൽ പരസ്യമായി പ്രതികരിക്കാൻ പോലും കഴിയില്ല എന്നുള്ള ഒരവസ്ഥ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുന്നത്. ശരിക്കും നാട്ടുകാരുടെ മുന്നിൽ തങ്ങൾ ഹീറോ ആവാൻ വേണ്ടി നടത്തിയ ഈ ഒരു സമരാഭാസം
തങ്ങൾക്ക് തന്നെ വേനയായി കേസിൽ പ്രതികളായി ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ എത്തിയതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊക്കെ ഇവർ ശ്രമം നടത്തിയത് എന്തായാലും ജോർജ് ജോർജും ആ ഹർജി നൽകിയ സ്ഥിതിക്ക് ഇനി കേസിൽ നിന്ന് പിന്നോട്ടില്ല ഇത് നിയമവഴിയെ തന്നെ ഈ കേസ് പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ പലരും ഇപ്പോഴും ഒളിവിലാണ് എന്നും പറയപ്പെടുന്നുണ്ട്